പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് കണ്ണൂരിൽ പ്രൗഢഗംഭീര തുടക്കം. നമ്മുടെ നാട്ടിലെ ചെറിയ ലൈബ്രറികൾ പോലും വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ലൈബ്രറി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു പ്രദേശത്ത് ഒരു കൂട്ടം പ്രവർത്തകർ നല്ല അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാനുണ്ടായാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് അത്തരം ലൈബ്രറികളെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അടുത്ത നാളില് ഒരു ചെറിയ ലൈബ്രറിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. പക്ഷെ അവര് നടത്തുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. ആ ചെറിയ ലൈബ്രറിക്ക് വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഈ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, വായനയുമായി ബന്ധപ്പെട്ട് അവര് വീടുകളിലെല്ലാം ബന്ധപ്പെടുന്നു, പുസ്തകങ്ങൾ അവർക്ക് എത്തിക്കാനുള്ള നടപടിയെടുക്കുന്നു, ഇന്നത്തെ ഇന്നോവേറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംവിധാനങ്ങൾ എടുക്കുന്നു. എന്നാൽ അതോടൊപ്പം നാടിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം അവരിടപെടുന്നു. അതിൽ വയോജന സംരക്ഷണം അടക്കം, രോഗി സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതടക്കം, കാർഷിക രംഗത്ത് ഇടപെടുന്നതടക്കം, ഇതെല്ലാം ഈ കൊച്ചു ലൈബ്രറിക്ക് അതിൻ്റെ പ്രവർത്തകർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു കൂട്ടം പ്രവർത്തകർ നല്ല അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ ഉണ്ടായാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പം അത്തരത്തിലുള്ള വായനശാലകളും ലൈബ്രറികളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ പുതുതായി രൂപീകരിച്ച 102 ലൈബ്രറികളുടെ പട്ടിക മുഖ്യമന്ത്രിക്കു കൈമാറി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 100 ഉദ്ഘാടന പ്രഖ്യാപനം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ, പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ റാം, രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, പ്രബുർപുർ കായസ്താം, സുമംഗല ദാമോദരൻ, ഡോക്ടർ പ്രഭ്ജ്യോത് കൗർ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു തുടങ്ങിയവർ സംസാരിച്ചു. സിൽ ന്യൂസ്, കണ്ണൂർ.